Hello friends, ellavarkkum job hunter-inte pudhiya YouTube video-ilekku swagatham. Appo njan innu ningalude munnilekku ethirikkunnathu oru kendra sarkar jolliyude recruitment notification-umayittanu. Ee vacancies ellam vannittullathu ISRO-ilanu. Namukku ellavarkkum valare adhigam ariyunna oru kendra sarkar sthapanamaanu ISRO. ഏകദേശം 65-ഓളം ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഐ എസ് ആർഒ ഈ ഒരു ലാസ്റ്റ് 2 weeks ഉള്ളിൽ തന്നെ ഒരുപാട് വേക്കൻസീസ് അവരുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, അതേപോലെ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള ISRO അവിടെയൊക്കെ ഒരുപാട് വേക്കൻസീസ് ഈ ഒരു ലാസ്റ്റ് 2 weeks ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് അറിയാത്ത ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, ആ ഒരു വേക്കൻസിയെ പറ്റി അറിയാത്ത ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ 2 videos തിരുവനന്തപുരത്തുള്ള വേക്കൻസിയും അതേപോലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ വേക്കൻസീസിന്റെയും കംപ്ലീറ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ കാണാൻ അപേക്ഷിക്കാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അതുവഴി അപേക്ഷിക്കുക, കാരണം തിരുവനന്തപുരത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ISRO-യുടെ ഒരു ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ഭാഗമായിട്ട് ISRO-യുടെ സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് പുറപ്പെടുവിച്ച ഒരു നോട്ടിഫിക്കേഷനാണ്. സയന്റിസ്റ്റ് അഥവാ എഞ്ചിനീയർ എന്ന തസ്തികയിലാണ് നിലവിൽ അപേക്ഷ ക്ഷണിക്കുന്നത്. വിവിധ ട്രേഡുകളിലായിട്ടാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് പോസ്റ്റ് വരുന്നത്, ഏതൊക്കെ ട്രേഡിലാണ് വേക്കൻസീസ് വരുന്നത്, എത്രയൊക്കെയാണ് വേക്കൻസീസ് വരുന്നത്, എങ്ങനെയാണ് അവരുടെ എക്സാം പാറ്റേൺ, നമ്മുടെ കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ടോ മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും പറ്റി പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ISRO-യുടെ ഒരു ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ഭാഗമായിട്ടാണ് ഒരു എഞ്ചിനീയർ അഥവാ സയന്റിസ്റ്റ് എന്ന ഒരു തസ്തികയിലേക്ക് ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ഭാഗമായി പുറപ്പെടുവിച്ച ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. ISRO-യുടെ തന്നെ സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ബോർഡ്, ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ളത് മാത്രമല്ല അവരുടെ സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് പുറപ്പെടുവിച്ച ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. റിക്രൂട്ട്മെന്റ് ഓഫ് സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ഇൻ സിവിൽ, ഇലക്ട്രിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എ സി ആൻഡ് ആർക്കിടെക്ചർ വിഭാഗങ്ങളിലൊക്കെയാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ് വേക്കൻസീസ്, ഏതൊക്കെയാണ് ട്രേഡ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഏറ്റവും ആദ്യം തന്നെ സയന്റിസ്റ്റ് അഥവാ എഞ്ചിനീയർ സിവിൽ ട്രേഡിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 39 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ബിഇ അഥവാ ബിടെക് ആണ്. അത് സിവിൽ എഞ്ചിനീയറിംഗിൽ വേണം, വിത്ത് മിനിമം 65% മാർക്സ്, അല്ലെങ്കിൽ സി ജി പി ആണെങ്കിൽ 6.84 മിനിമം സി ജി പി എ വേണമെന്ന് പറയുന്നുണ്ട്. ഇതിൽ റിസർവേഷൻ അവൈലബിൾ ആണ്. ജനറലിന് 16 vacancy ഉണ്ട്, ഒ ബി സിക്ക് 11 ഉണ്ട്, എസ് സിക്ക് 4 vacancy, എസ് ടിക്ക് 4 vacancy, ഇ ഡബ്ല്യു എസിനും 4 vacancies എന്നിങ്ങനെ റിസർവ്ഡ് ആണ്. അടുത്ത ട്രേഡ് സയന്റിസ്റ്റ് അഥവാ എഞ്ചിനീയർ തന്നെയാണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്, ഇലക്ട്രിക്കൽ ട്രേഡിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 14 vacancy ആണുള്ളത്. അതിന്റെ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്, ബിഇ അഥവാ ബിടെക് ആണ് ചോദിക്കുന്നത്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ട്രിപ്ലി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ വേണമെന്ന് പറയുന്നുണ്ട്. സി ജി പി ആണെങ്കിൽ 6.84 മിനിമം വേണം, ഇനി പെർസെൻറ്റേജ് ആണെങ്കിൽ 65% മിനിമം വേണം എന്നാണ് പറയുന്നത്. അടുത്തത് സയന്റിസ്റ്റ് അഥവാ എഞ്ചിനീയർ, അത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡിലാണ്. 9 vacancy ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ഈ ഒരു ബിടെക് തന്നെയാണ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ ഓർ അലൈഡ് സബ്ജക്ട്സ് ആസ് എലക്ടീവ്സ് ഓർ ആസ് എ കോർ സബ്ജക്ട് ഇൻ എനി ഓഫ് ദ സെമസ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സി ജി പി എ പെർസെൻറ്റേജ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. അടുത്തത് സയന്റിസ്റ്റ് അഥവാ എഞ്ചിനീയർ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി ഒ ബി സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ബി ആർ ആണ്, ബാച്ചിലർ ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ആണ്. വിത്ത് ആൻ അഗ്രഗേറ്റ് മിനിമം ഓഫ് 65% ഓഫ് സി ജി പി ആണെങ്കിൽ 6.84. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്, ആൻഡ് രജിസ്ട്രേഷൻ വിത്ത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ കൂടി വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇനി സിവിൽ ട്രേഡിൽ തന്നെ ഓട്ടോണോമസ് ബോഡിയിൽ ജനറൽ വിഭാഗത്തിൽ ഒരു വേക്കൻസി ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിലെ ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി ആർക്കിടെക്ചറിൽ ഡിപ്പാർട്ട്മെന്റ് ആർക്കിടെക്ചർ ട്രേഡിൽ തന്നെ ഓട്ടോണോമസ് ബോഡിയിൽ ഒരു വേക്കൻസി കൂടിയുണ്ട്. ക്വാളിഫിക്കേഷൻ ബി ആർക്ക് തന്നെയാണ്, ആ പെർസെൻറ്റേജ് സെയിം ആണ്. അതേപോലെ ആർക്കിടെക്ചർ കൗൺസിലുള്ള രജിസ്ട്രേഷൻ വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ട്രേഡുകളിലാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും കണ്ടു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് അവർ പറയുന്നത് 28 years ആണ് അവർ പറയുന്ന ഏജ് ലിമിറ്റ്. ഇനി നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസോ എക്സ് സർവീസ്മെൻ ആണോ അതോ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്.
ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി തന്നെയാണ്. ISRO.gov.in എന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനൊരു ലിങ്ക്, ഒരു നോട്ടിഫിക്കേഷൻ എടുക്കേണ്ട ലിങ്ക് ഈ ഒരു വീഡിയോയിൽ കാട്ടിത്തരാമായിരുന്നു. പക്ഷേ ISRO വെബ്സൈറ്റ് ഇന്നൊരു ഈവനിങ് തൊട്ട് അവരുടെ വെബ്സൈറ്റ് ഹാങ് ആണ്, ലോഡ് ആവുന്നില്ല. അതുകൊണ്ടാണ് അത് കാട്ടാൻ പറ്റാത്തത്. ഇവരുടെ അപ്ലൈ, ഈ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 24/5/2023. അപ്പം നിങ്ങൾക്കിപ്പോൾ കറന്റ്ലി ആ ഒരു സിറ്റുവേഷൻ തന്നെ കാണും, സൈറ്റ് ഹാങ്ങും ബ്ലോക്ക് ആവാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. സോ ലാസ്റ്റിലേക്ക് വെക്കാതെ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അപേക്ഷ ഫീസ്, ഒരു ആപ്ലിക്കേഷൻ ഫീ അവർ വാങ്ങുന്നുണ്ട്. 250 രൂപയാണ് അവർ വാങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാവുന്നതും ആണ്. ഇനി ഇതിന്റെ എക്സാം സെന്റേഴ്സിനെ പറ്റിയാണ് നമുക്കൊരു സംശയം ഉണ്ടാവുക. കാരണം ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ഭാഗമായിട്ട് നടത്തുന്ന ഒരു എക്സാമാണ്. സോ കേരളത്തിൽ എക്സാം സെന്റേഴ്സ് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കേരളത്തിൽ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് എക്സാം സെന്റർ അവൈലബിൾ ആണ്. അതുകൂടാതെ വിവിധ റീജിയനിൽ വരുന്നുണ്ട്. അഹമ്മദാബാദ്, ബാംഗ്ലൂര്, ചെന്നൈ, ഡെഹ്റാഡൂൺ, ഗുവാഹത്തി, ഹൈദരാബാദ്, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, ന്യൂഡൽഹി ആൻഡ് തിരുവനന്തപുരം മുതലായ സെന്റേഴ്സിലൊക്കെ റിട്ടേൺ ടെസ്റ്റിനുള്ള, അവരുടെ ഓൺലൈൻ ടെസ്റ്റിനുള്ള എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അവരുടെ ഒരു എക്സാമിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് സെലക്ഷൻ വരുന്നത്. ഏറ്റവും ആദ്യം ഒരു എക്സാമും വരും, അത് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ വരും. ആ ഒരു രണ്ട് രീതിയിലാണ് ഇതിന്റെ ഒരു സെലക്ഷൻ വരുന്നത്. എക്സാമിനെ പറ്റി നോക്കുകയാണെങ്കിൽ പാർട്ട് എ പാർട്ട് ബി എന്ന് വരുന്ന രണ്ട് റീജിയനിൽ, രണ്ട് പാർട്സിൽ വരുന്ന എക്സാം ആയിരിക്കും. ഒരു 120 മിനിറ്റ്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം തന്നെ ആയിരിക്കും. അതിൽ പാർട്ട് എയിൽ മെയിൻ ആയിട്ടുണ്ടാവും 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒരു 75% നിങ്ങൾ ഏത് ട്രേഡിൽ നിന്നാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ട്രേഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി പാർട്ട് ബി നോക്കുകയാണെങ്കിൽ 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് മെയിൻലി ആപ്റ്റിറ്റ്യൂഡ് അഥവാ എബിലിറ്റി അളക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇതിനൊക്കെ ക്വാളിഫൈ ആയാലും നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ആണ് നെക്സ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ എക്സാമിനെ പറ്റി പറയാനുള്ളത്. ഇനി അതിൻ്റെ ഒരു സാലറി സ്കെയില് നോക്കുകയാണെങ്കിൽ ബേസിക് പേ മാത്രം ഏകദേശം 56,100 പെർ മന്ത് വരുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബേസിക് പേ മാത്രമാണ്. ഈ ISRO ടെക്നീഷ്യൻ പോലുള്ള, ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ് പോലുള്ള തസ്തികയ്ക്ക് തന്നെ ഏകദേശം ഒരു 64,000-65,000 അറൗണ്ട് ഒക്കെ ഇൻഹാൻഡ് ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു എഞ്ചിനീയർ എന്നൊരു പോസ്റ്റിലേക്ക് ഏകദേശം നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സാലറി നിങ്ങൾക്ക് ഇൻഹാൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അവരുടെ ബേസിക് പേ മാത്രം 56,100 ാണ് വരുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, അതുപോലെ പുതിയ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ഉൾപ്പെടും. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസും ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസും മുതലായ എല്ലാ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അതുകൂടാതെ ISRO കൊടുക്കുന്ന അഡീഷണൽ അലവൻസസും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ നിയമിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ISRO.gov.in എന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ഡേറ്റ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് 4/5/2023 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 24/5/2023. ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെന്റ് ഓഫ് ഫീ വരുന്നത് 26/5/2023. ഇത്രയൊക്കെ ഡേറ്റ് പറയുന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക, കറന്റ് ഇപ്പോൾ തന്നെ ISRO വെബ്സൈറ്റ് ഹാങ് ആവുന്നുണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള മികച്ചൊരു അവസരമാണ്. പല ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണ്. സോ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ കിട്ടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. നല്ലൊരു പോസ്റ്റാണ്, സയന്റിസ്റ്റ് അഥവാ എഞ്ചിനീയർ എന്നുള്ള ഒരു പോസ്റ്റിലാണ് നിയമനം ലഭിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ ഇൻഹാൻഡ് ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളും മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.